ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചമ്മന്തിയുടെ വീഡിയോയുമായിട്ടാണ്. ചമ്മന്തി എന്ന് വെച്ചിട്ട് നമ്മൾ ഉണക്കിച്ചമ്മീൻ, ചമ്മന്തി, ഉണക്കമീൻ വെച്ചിട്ടൊക്കെ ചമ്മന്തി തയ്യാറാക്കില്ലേ. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് പച്ചമീൻ വെച്ചിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആവോലി മീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആവോലി മീൻ ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി ഞാനിവിടെ ഒരു 3 പീസ് മീനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചമ്മന്തി എത്രയാണോ വേണ്ടത് അതനുസരിച്ച് മീനെടുക്കാം. അപ്പോൾ മീനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കിയിട്ട് വേണം ചമ്മന്തിയിലേക്ക് ചേർക്കാനായിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച്, വളരെ കുറച്ച് ചേർത്താൽ മതിയാവും, കുറച്ച് മുളക് പൊടി, അതുപോലെ ഉപ്പ്, ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ ഇപ്പോൾ ഈ മീനിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഈ മീനിലേക്ക് നല്ലവണ്ണം പുരട്ടിക്കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒരു 10 മിനിറ്റ് ഈ മീനിനുള്ളിലേക്ക് ഉപ്പും മുളകും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് വെക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചമ്മന്തി തയ്യാറാക്കുമ്പോൾ ആവശ്യത്തിനുള്ള അരിയും ഉപ്പും ഒക്കെ ചേർക്കുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഞാനിതൊന്ന് 10 മിനിറ്റ് മാറ്റി വെക്കുകയാണ്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാനൊരു ഇരുമ്പ് ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ, അതുപോലെ ഒരു 5 ചെറിയ ഉള്ളി, കുറച്ച് ഇഞ്ചി. അപ്പോൾ ഇഞ്ചിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം, മീനല്ലേ, അതുകൊണ്ട് ഇഞ്ചിയൊക്കെ ചേർക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ നമ്മുടെ സാമ്പാർ പുളി, അതുപോലെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ചേർക്കുന്നത് മുളക് പൊടി. നമ്മുടെ എരിവിന് ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ എരിവിന് ആവശ്യത്തിനുള്ളതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടുന്നത് അതനുസരിച്ച് ചേർക്കുക. ഇത്രയും ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഉപ്പ് ചേർക്കുന്നുണ്ട്, അത് നമ്മുടെ ചമ്മന്തി തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ ചീനിച്ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചട്ടിയിൽ എല്ലായിടത്തും ഒന്നും ആകത്തക്ക രീതിയിൽ ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണേ, നമുക്ക് അധികം വെളിച്ചെണ്ണ ഇതിൽ ചേർത്ത് കൊടുക്കണമെന്ന് ആവശ്യമില്ല, നമ്മുടെ ചമ്മന്തിക്ക് എണ്ണയുടെ ആവശ്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എണ്ണ ചൂടായി, അതിലേക്ക് ഞാൻ ഈ മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരുപാട് അങ്ങ് ഫ്രൈ ആവേണ്ടെന്ന് ആവശ്യമില്ല, നമുക്ക് ഈ മീനൊന്ന് വെന്ത് കിട്ടണം, അത്രയും മതിയാവും. അപ്പോൾ ഞാൻ എണ്ണയിലേക്ക് നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് വെന്ത് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് മൂടി വെച്ച് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് സമയം മൂടി വെച്ചാൽ മതിയാവും. നമ്മുടെ ഈ മീൻ എന്നൊക്കെ പറഞ്ഞാൽ അധികം വേവുള്ള സാധനമല്ല, അതുകൊണ്ട് അതനുസരിച്ച് മതിയാവും. അപ്പോൾ ഒരു ഞാനിവിടെ ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ഈ മൂടി ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രൈ ആന്ന് വെച്ചിട്ട് ഒരുപാട് ഫ്രൈ ആവേണ്ടുന്ന കാര്യമില്ല, നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് വെന്ത് കിട്ടുന്ന ആ ഒരു പരുവം അത് മതിയാവും. അപ്പോൾ ഞാൻ ഈ മീന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആവോലി മീൻ തന്നെ എടുക്കണമെന്നില്ല, നമുക്ക് ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഈ ചമ്മന്തി തയ്യാറാക്കാവുന്നതാണ്. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ആവോലി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ആവോലി വെച്ച് ചെയ്തെന്നേ ഉള്ളൂ. നമ്മൾ പച്ച നെത്തോലിയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ മത്തി, അതൊക്കെ നല്ല ടേസ്റ്റുള്ള മീനാണ് ചമ്മന്തി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മീൻ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എണ്ണയില്ലാതെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ചമ്മന്തിയിൽ എണ്ണ വന്നു കഴിഞ്ഞാൽ ആ ചമ്മന്തിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഇതിൻ്റെ എണ്ണ മാറി ആ മീനൊന്ന് തണുത്ത് വന്നപ്പോഴേക്കും ഞാനിത് മുള്ളൊക്കെ മാറ്റി മീൻ വേർതിരിച്ചെടുക്കുകയാണ്. ഇപ്പം തന്നെ നമ്മുടെ മീൻ നല്ല വെന്ത് നല്ല ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മുള്ളൊക്കെ നല്ലവണ്ണം മാറ്റി ഞാൻ ചമ്മന്തിയിലേക്ക് ചേർക്കാൻ പാകത്തിന് മീൻ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി, തേങ്ങ, പുളി, ഉള്ളി, അതുപോലെ ഇഞ്ചി, ഇത്രയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മീൻ നമ്മൾ ലാസ്റ്റിലേ ചേർത്ത് കൊടുക്കുള്ളൂ, മീൻ അങ്ങ് അരിഞ്ഞു പോകാൻ പാടില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരിഞ്ഞു പോകേണ്ടെന്ന് ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള മീൻ കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ മീൻ കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് നമുക്ക് ഒരു സ്പൂണുകൊണ്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ അടിയിലുള്ളത് മാത്രം, അതായത് നമ്മുടെ തേങ്ങ ആദ്യം നമ്മളിതായി മാത്രം അരിഞ്ഞു വരുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇപ്പോൾ ഒരുപാട് അരഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണേ. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.